അമേരിക്കൻ കാടുകളിൽ കണ്ടുവരുന്ന പൂച്ചവർഗത്തിൽപ്പെട്ട വലിയ മൃഗങ്ങളാണ് ജാഗ്വറുകൾ അമേരിക്കൻ കാടുകളിൽ വെച്ച് മാർജാര കുടുംബത്തിലെ ഏറ്റവും വലിയ ജീവിയും ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ജീവിയുമാണ് ജാഗ്വർ ഒരു പ്രായപൂർത്തിയായ ജാഗ്വറിന് അമ്പത്താറ് മുതൽ നൂറ്റി ഇരുപത് കിലോഗ്രാം വരെ ഭാരമുണ്ടാകും എൺപത് കിലോമീറ്റർ പെർ ഹവർ വേഗത്തിൽ ഓടാനും സാധിക്കും കാട്ടിൽ ജീവിക്കുന്ന ജാഗ്വറിന് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം വരെ ആയുസ് പാങ്കേറ ഓൺക എന്ന ശാസ്ത്രീയ നാമമുള്ള ജാഗറിനെ കുറിച്ചുള്ള പത്ത് ഫാക്ടറുകളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതിൽ ഒന്നാമത്തേത് ഇവരുടെ പേര് എങ്ങനെ വന്നു എന്നതാണ് ജാഗർ എന്ന പേര് വന്നത് യാഗർ എന്ന വാക്കിൽ നിന്നാണ് യാഗർ എന്നാൽ ഒറ്റച്ചാട്ടത്തിൽ കൊല്ലുന്നവൻ എന്നാണ് അർത്ഥം അടുത്ത ഫാക്ട് അവരുടെ ടെറിറ്ററിയെ കുറിച്ചാണ് ടെറിറ്ററി എന്നാൽ ഓരോ ജീവിയും അത് താമസിക്കുന്നതിനും ഇര തേടുന്നതിനും ഒരു പ്രത്യേക ഏരിയ ഉണ്ടാകും ഇതിനെയാണ് ടെറിറ്ററി എന്ന് പറയുന്നത് ജാഗ്രകളെ പ്രധാനമായും കണ്ടുവരുന്നത് സൗത്ത് വെസ്റ്റേൺ യു എസ് എയിലും സൗത്ത് അമേരിക്കയിലുമായിട്ടാണ് പിന്നെ നോർത്ത് അർജന്റീനയിലെ ചില ഭാഗങ്ങളിലുമായിട്ട് ഇവയെ കാണുന്നുണ്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ ഈ ടെറിറ്ററിയുടെ പകുതിയുടെ അധികം ഭാഗത്തും ജാഗ്രകളെ കാണാനില്ല എന്നതാണ് ബ്രസീലിലാണ് ഏറ്റവും കൂടുതൽ ജാഗ്രതകൾ ഉള്ളത് പൂച്ചവർഗത്തിലെ വമ്പന്മാരെ കാണുന്ന മിക്കവാറും ആമസോൺ കാടുകളിലും അതുപോലെ പൻറ്റാനൽ എന്ന വലിയ ട്രോപ്പിക്കൽ വെറ്റ്ലാൻഡിലുമാണ് മൂന്നാമത്തെ ഫാക്ടറി അവയുടെ വലുപ്പമാണ് ലോകത്തിലെ പൂച്ചവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ മൂന്നാമത്തെ ജീവിയാണ് ജാഗർ ഒന്നും രണ്ടും കടുവയും സിംഹവുമാണ് എൺപത് സെൻറ്റിമീറ്റർ നീളമുള്ള അവയുടെ വാലിനെ കൂട്ടാതെ നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ വരെ നീളം ഈ ജാഗറുകൾക്ക് ഉണ്ടാകും ഒരു ആം ജാഗറിനെ നൂറ്റി ഇരുപത് കിലോഗ്രാം വരെ ഭാരം വെക്കും ജീവിക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ഈ തൂക്കത്തിനും വലിപ്പത്തിനും മാറ്റം വരാറുണ്ട് ഉദാഹരണത്തിന് സെൻട്രൽ അമേരിക്കയിലുള്ള ജാഗറുകൾക്ക് പാൻറ്റാനൽ ഉള്ള ജാഗറുകളുടെ പകുതി വലിപ്പമേ ഉണ്ടാവുകയുള്ളൂ നാലാമത്തെ ഫാക്റ്റ് അവരുടെ ശരീരത്തിലുള്ള പുള്ളികളാണ് ഒരു പരിചയമില്ലാത്ത ആൾ നോക്കിയാൽ ജാഗറിനെ കാണുമ്പോൾ ലപ്പേർഡാണെന്ന് തെറ്റിദ്ധരിക്കും പക്ഷെ ജാഗറിന് കറുത്ത വട്ടമാർ ഉണ്ടാവുക കറുത്ത വാട്ടത്തിനും നടുവിൽ ചെറിയ കറുത്ത കുത്തുകൾ ഉണ്ടാകും എന്നാൽ ലപ്പേഡിന് കറുത്ത വട്ടത്തിനു നടുവിൽ പുള്ളികൾ ഉണ്ടാവില്ല ചില ജാഗ്രകൾക്കും ലെപ്പോടുകൾക്കും ശരീരത്തിലെ മെറാൻ്റെ അളവ് കൂടുതലായിരിക്കും അവ പൂർണ്ണമായും കറുത്തു നിറത്തിലാണ് കാണുക ഇവയാണ് നമ്മൾ ബ്ലാക്ക് പാന്തർ എന്ന് വിളിക്കുന്നത് അഞ്ചാമത്തെ ഫാറ്റ് ജാഗറകൾ നല്ല നീന്തലുകാരാണ് നമ്മുടെ വീട്ടിലെ പൂച്ചകളെ പോലെ വെള്ളത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്ന ജീവിയല്ല ജാഗ്രകൾ അധികവും തടാകങ്ങൾക്കരകിലാണ് ജീവിക്കുന്നത് ഒരു വലിയ കുത്തൊഴുക്കുള്ള പുഴ എങ്ങനെ നീന്തി കിടക്കണമെന്ന് ജാഗ്രതകൾക്ക് നന്നായിട്ടറിയാം ആറാമത്തെ ഫാറ്റ് കടുവയും സിംഹത്തെയും പോലെ ജാഗ്രതകളും ഗർജിക്കുന്ന ജീവിയാണ് ആണും പെണ്ണും ഗർജിക്കും ഇത് ഇവരെ തങ്ങളുടെ ഇണയെ കണ്ടെത്താൻ സഹായിക്കും ഏഴാമത്തെ ഫാറ്റ് ജാഗറുകൾ എന്തും തിന്നും ഏത് ഇതിരെയും ഇവ അവിടെ ഭക്ഷണമാക്കും മാൻ ആമ ഇഗ്വാന മീൻ പക്ഷികൾ കുരങ്ങന്മാർ എല്ലാത്തിനെയും ഇവർ ഭക്ഷിക്കും സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ ജീവിയായ ടാപ്പിറുകളെയും ഇവ വേട്ടയാടി പിടിക്കാറുണ്ട് അതുപോലെ മുദ്രകളെയും ജാഗറകൾ വേട്ടയാടി കഴിക്കാറുണ്ട് എട്ടാമത്തെ ഫാറ്റ് ഇവയുടെ ബൈറ്റ്ഫോഴ്സിനെ കുറിച്ചാണ് പൂച്ചുവർഗത്തിൽ ഏറ്റവും ശക്തിയിൽ കടിക്കാൻ കഴിയുന്ന ജീവി ജാഗറകളാണ് മുതലകളുടെ കട്ടിയേറിയ തുള്ളി കടിച്ചുപൊളിക്കാൻ മാത്രം ശക്തിയേറിയതാണ് ജാഗരകളുടെ പല്ലുകൾ ഇവരുടെ രണ്ടും മൂന്നും ഇരട്ടി ഭാരമുള്ള ഇരയുടെ കഴുത്തിന് പിറകിൽ കടിച്ചാണ് അവയെ കീഴടക്കുന്നത് ഒമ്പതാമത്തെ ഫാക്റ്റ് അവയുടെ കുഞ്ഞുങ്ങളെ കുറിച്ചാണ് ബ്രീഡിങ് സീസൺ ആയ ഇണകളായ ജാഗരകൾ ഒരു നൂറ് പ്രാവശ്യമെങ്കിൽ മെയ്റ്റ് ചെയ്യുമത്രേ കേൾക്കാൻ തന്നെ വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണല്ലേ പക്ഷെ സത്യമാണ് പതിനാല് ആഴ്ചയാണ് ഇവിടെ ഗർഭധാരണ സമയം മനുഷ്യന്റേത് നാൽപ്പത് ആഴ്ചയാണെന്ന് ഓർക്കണം സാധാരണ രണ്ട് കുഞ്ഞുങ്ങൾക്കാണ് ഇവർ ജന്മം നൽകുന്നത് ജനിക്കുമ്പോൾ ഭാരം നന്നായി കുറവായിരിക്കും പക്ഷെ ഇവ പെട്ടെന്ന് വളരും ഒരു രണ്ട് വയസ്സ് ആകുമ്പോൾ പെൺ ജാഗർ കുഞ്ഞിന് തന്റെ ആൺ സഹോദരനേക്കാൾ അമ്പത് ശതമാനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പത്താമത്തെ ഫാക്ട് ഇവരുടെ നിലനിൽപ്പിനെ കുറിച്ചാണ് മറ്റു പോലെ മരം മുറിക്കൽ ഇവരെയും ബാധിക്കുന്നുണ്ട് കാട് നശിപ്പിക്കൽ സൗത്ത് അമേരിക്കയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാളികളെ വളർത്താനും മേയ്ക്കാനുമൊക്കെ ഇവർ ഇങ്ങനെ ചെയ്യുന്നു ഇത് ജാഗറുകളുടെ ടെറിറ്ററിയെ നന്നായി ബാധിക്കുന്നുണ്ട് ഇത് അവയുടെ എണ്ണം നന്നായി കുറക്കുന്നു ഇവയുടെ ബ്രീഡിങ്ങിനെ ഇത് നന്നായി ബാധിക്കുന്നുണ്ട് കാട്ടിലെ ഇരകളുടെ എണ്ണം കുറഞ്ഞതിനാൽ ഇവ നാട്ടിലെ വളർത്തു മൃഗങ്ങളെ പിടിക്കാൻ തുടങ്ങി ഇത് ആളുകൾ ഇവയെ കൊല്ലുന്നതിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇവയുടെ തൊലിക്കും പല്ലിനും നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു ഇതും ഇവയുടെ എണ്ണം ഗണ്യമായി കുറക്കാൻ കാരണമായി